പാർട്ടിയെക്കാളും കൂടെയുള്ള മന്ത്രിമാരെയൊക്കെക്കാളും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെട്ടിരുന്ന ശിവശങ്കറിൻ്റെ പതനം സീനിയർ സെക്രട്ടറിമാർക്കും IASകാർക്കുമൊക്കെ സന്തോഷമാണ്. ശിവശങ്കറിൻ്റെ അറസ്റ്റിൽ ആഹ്ലാദിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം IASകാരും സെക്രട്ടറിമാരുമൊക്കെ. സൂപ്പർ സെക്രട്ടറി എന്ന് IAS വൃത്തങ്ങളിൽ അറിയപ്പെടുന്ന എം ശിവശങ്കറിൻ്റെ അറസ്റ്റിൽ ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് സെക്രട്ടേറിയറ്റിലെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെയും IAS ഉദ്യോഗസ്ഥരാണ്. പാർട്ടിയെക്കാളും കൂടെയുള്ള മന്ത്രിമാരെക്കാളും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്നറിയപ്പെട്ടിരുന്ന ശിവശങ്കറിൻ്റെ പതനം സീനിയർ സെക്രട്ടറിമാർക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ല. സ്പ്രിംഗ്ലറിലെ കരാർ, അതായത് സ്പ്രിംഗ്ലറിലെ അന്താരാഷ്ട്ര കരാർ, സ്വന്തം ബോധ്യത്തിൽ, അതായത് സ്വന്തം ഇഷ്ടത്തിൽ സർക്കാരിനായി ഒപ്പിടാൻ വരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആളായിരുന്നു എം ശിവശങ്കർ. സ്പ്രിംഗ്ലർ കരാർ പോലും സ്വന്തം ഇഷ്ടപ്രകാരം ഒപ്പിടാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ജയിലിൻ്റെ പടിവാതിക്കലെ എത്തി നിൽക്കുന്നത്. ഇത് തന്നെയാണ് പിണറായി ഭരണത്തിലെ എം ശിവശങ്കറിൻ്റെ സ്വാധീനമെന്ന് പറയുന്നത്. സ്പ്രിംഗ്ലറും സ്വർണ്ണക്കടത്തും ലൈഫും വരുന്നത് വരെ മികവിനൊപ്പം ചേർത്തുള്ളതായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ്റെ കരിയർ. ശിവശങ്കർ വിചാരിച്ചാൽ ധനവും നിയമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒരടി മാറി നിൽക്കും. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സെക്രട്ടറിമാർ ഫയൽ കൂമ്പാരത്തിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. SSLC പരീക്ഷയ്ക്ക് 2nd റാങ്ക്, എൻജിനീയറിംഗിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും മികച്ച മാർക്ക്. പഠനമികവായി റിസർവ് ബാങ്കിൽ ഓഫീസർ ജോലി, റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി കളക്ടറായിരിക്കെ 1995 കൺഫേംഡ് IAS കിട്ടി. തുടക്കം മലപ്പുറം കളക്ടറായി, പിന്നെ ടൂറിസം ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, PW സ്പോർട്സ് സെക്രട്ടറി, അങ്ങനെ KSEB ചെയർമാൻ അടക്കം സുപ്രധാന പദവികളിലെല്ലാം ഇടത് വലത് ഭരണങ്ങളിൽ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥൻ. ഒരു കാലത്ത് ഇടതിനും വലതിനും പ്രിയപ്പെട്ടവനായിരുന്നു എം ശിവശങ്കർ. ശിവശങ്കറിനെ തൻ്റെ ഓഫീസിലെ നിർണായക സ്ഥാനത്തെത്തിക്കാനുള്ള പിണറായിയുടെ തീരുമാനത്തിൻ്റെ കാരണവും ഈ ട്രാക്ക് റെക്കോർഡ് തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കൊപ്പം IT സെക്രട്ടറി സ്ഥാനവും സെക്രട്ടേറിയറ്റിൽ ശരിക്കും ചീഫ് സെക്രട്ടറിക്കും മുകളിലെ സൂപ്പർ സെക്രട്ടറിയായിരുന്നു എം ശിവശങ്കർ. സഹപ്രവർത്തകരായ മന്ത്രിമാരെക്കാളും പാർട്ടിയെക്കാളും അരഡസനിലേറെയുള്ള ഉപദേശകരെക്കാളും പിണറായിക്ക് പ്രിയം ശിവശങ്കർ തന്നെയായിരുന്നു. ശിവശങ്കർ ആയിരുന്നു പിണറായിയും, പിണറായിയായിരുന്നു ശിവശങ്കറും എന്ന് തന്നെ നമുക്ക് പറയാം. പ്രധാന ഫയലുകളിലെല്ലാം തീരുമാനമെടുക്കും മുമ്പ് മുഖ്യമന്ത്രി തേടിയിരുന്നത് ശിവശങ്കറിൻ്റെ ഉപദേശമായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വാസം ഉറപ്പിച്ചതിനാൽ എല്ലാ വകുപ്പുകളിലും ശിവശങ്കർ ഇഷ്ടം പോലെ ഇടപെട്ടു. മന്ത്രിമാർക്ക് പോലും ശിവശങ്കറിനെ ഭയമായിരുന്നു എന്നതാണ് വാസ്തവം. സ്പ്രിംഗ്ലർ മുതൽ വെബ്കോ വരെയും പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് വരെയുമുള്ള വിവാദങ്ങളിൽ സർക്കാർ ആടി ഉലഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും ശിവശങ്കറിനെ കൂട്ടത്തോടെ തള്ളിപ്പറഞ്ഞു. അപ്പോഴും കടുപ്പിച്ച് പറയാൻ മുഖ്യമന്ത്രി മടിച്ചു എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒടുവിൽ വിശ്വസ്തന് വിലങ്ങ് വീഴുമ്പോൾ പിണറായിക്കും ഏൽക്കുന്നത് വലിയ ആഘാതം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.